സോ IELTS റൈറ്റിംഗിന്റെ ടാസ്ക് 2-ന് ഒപ്പീനിയൻ കൊടുക്കുന്നതിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ? This is Catherine James from IILT. IELTS ന്റെ റൈറ്റിംഗ് ടാസ്ക് 2-ന് ഒരു റിക്വയർഡ് സ്കോർ കിട്ടാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടൈപ്പ് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. IELTS ന്റെ ചില ക്വസ്റ്റ്യൻ ടൈപ്സിന് ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഡസ് നോട്ട് ആസ്ക് ഫോർ യുവർ ഒപ്പീനിയൻ. So, if the question is not asking for your opinion, you should not give your opinion. In case, question നമ്മളോട് opinion ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ opinion കൊടുത്താൽ നമ്മുടെ സ്കോറിങ്ങിനെ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. So, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഒപ്പീനിയൻ ചോദിക്കുന്നത്? എഗ്രി ഡിസഗ്രി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്നാണ്. അതായത് നമ്മളോട് ഒപ്പീനിയൻ ചോദിക്കുവാണ്, നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ. സോ ഇതുപോലെ തന്നെയുള്ള വേറെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. സോ ദി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇതിനകത്ത് നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കുന്നില്ല. ഒപ്പീനിയൻ ചോദിക്കാത്തത് കൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ആണോ കൂടുതൽ ഡിസഡ്വാൻറ്റേജ് ആണോ കൂടുതൽ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇനി നിങ്ങൾ എസ്സേസ് എഴുതുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ, ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ ഒപ്പീനിയൻ കൊടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്കോറിങ്ങിന് ഇത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഒപ്പീനിയൻ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻ കൊടുക്കാത്തതായിരിക്കും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. IILT, it's my cup of tea.